ഹായ്, ഹലോ. ഞാൻ ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഏത്തപ്പഴ പ്രഥമനാണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പായസങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതലായിട്ട് മധുരം കൂടുതലുള്ള ഒരു തരം പായസമാണ് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് വേണ്ടത്. നല്ല പഴുത്തോട്ട് തൊലിക്കിങ്ങനെ കറുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. ഞാനിവിടെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഈ പഴത്തെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പഴം വേവിക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കിനി പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ പഴം. അപ്പോൾ പഴമൊക്കെ ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. പഴമൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോന് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. പാവ് കാച്ചെടുക്കാനായിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് വേണം ഇത് ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല കട്ടിയിൽ വേണം ഇത് ഉരുക്കിയെടുക്കാൻ. ശർക്കരപ്പാനി നമ്മൾ കട്ടിക്ക് ഉരുക്കിയെടുക്കുകയാണെങ്കിൽ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലിങ്ങനെ ഒത്തിരി വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് കുറേ സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പം കുറച്ച് കട്ടിയിൽ നമ്മൾ പാവ് കാച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ പഴമൊക്കെ അപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുക്കി വരട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള പഴമൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. പഴം അരച്ചെടുക്കുമ്പോഴും ലേശം വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഉരുക്കാനായി വെച്ചിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. ഞാൻ നേരത്തെ പഴം വേവിക്കാനായിട്ട് വെച്ച ഉരുളിയിലേക്ക് തന്നെയാണ് ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ അത്യാവശ്യം. ഇനി ഇത്ര മധുരം വേണ്ടെന്നുള്ളവരാണെങ്കിൽ നമുക്ക് ശർക്കരയുടെ അളവ് കുറച്ച് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അടിച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല മിക്സാവണം എല്ലായിടത്തും. ഇനി 1 ടേബിൾ സ്പൂണോളം ഞാൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഈ സമയത്ത് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് അതിങ്ങനെ വഴന്ന് വരുമ്പോൾ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല കട്ടിയാക്കി എടുക്കണം. ഏകദേശം ഒരുവിധം കുറുകി വരണം. കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി ഇത് കട്ടിയായിട്ട് വരണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞാനിത് ഇളക്കി കൊടുത്തിരിക്കുന്നുണ്ട്. കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് ഏകദേശം ഒരു 75 ഗ്രാമോളം ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര എന്തിനാ ചേർക്കുന്നത് വെച്ചാൽ ശർക്കരയും പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്നും കൂടി കുറുകി കട്ടിയാവാൻ ഈ പരുവത്തിലായാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊക്കെ നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉരുളി പോലെയുള്ള കട്ടിയുള്ള എന്തെങ്കിലും പാത്രം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഉരുളിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിയിലൊന്നും പിടിക്കത്തുമില്ല. അപ്പോൾ നന്നായിട്ട് ബബിൾസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്താണ് ഇതിലേക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കേണ്ടത്. 2/2 പാല് ഞാൻ ഏകദേശം 1-2 കപ്പോളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ രണ്ടാമ്പാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇപ്പോൾ അത് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടിയും കുറുക്കിയെടുക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാൻ ഇതേപോലെ കുറുക്കിയെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഴമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുറുകി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് പിഴിഞ്ഞെടുത്ത ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങയിൽ നിന്നും ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്നതാണ് ഒന്നാം പാല്. ഇത് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. ഇനി തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നമ്മൾ കൂടുതലായിട്ട് തള വരാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കണം, തള വരാനേ പാടില്ല. ഇപ്പോൾ പ്രഥമനൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല മധുരം കേട്ടോ ഇതിന്, അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഏലക്കയും അതുപോലെ തന്നെ ചുക്കും ചേർത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു നമുക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചുക്കും ഏലക്കയും പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ചുക്ക് പൊടിച്ചതും 1/2 ടീസ്പൂണോളം ഞാൻ ഏലക്ക പൊടിച്ചതും കൂടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പായസത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. അതിൽ കൂടെ ഈ ചുക്കിൻ്റെ ചെറിയ എരിവും കൂടെ കൂടി ചേരുമ്പോഴേ ഒരു പ്രത്യേക സ്വാദാണ് ഇതിന്. ഇനി നമുക്ക് ഇതിൽ ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഉണക്കമുന്തിരി അതുപോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ വറുത്തിട്ട് പ്രഥമനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഇതിന്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.